ഗ്രാമത്തിലും നഗരത്തിലുമുള്ള ക്യാമ്പസുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം? ചിന്തയിൽ, സ്വപ്നങ്ങളിൽ, രാഷ്ട്രീയത്തിൽ, എല്ലാറ്റിനും മേലെ ജീവിതത്തിൽ. ലോക്സഭാ മണ്ഡലം ആലത്തൂരാണെങ്കിലും പാലക്കാടിന്റെ ഹൃദയ തടമായി തുടരുന്ന നെന്മാറ NSS കോളേജിലെ വിദ്യാർത്ഥികൾക്കിടയിലൂടെ ഒരു യാത്ര. പാലക്കാടിന്റെ പ്രകൃതിയും മനസ്സും പാരമ്പര്യവും തളം കെട്ടി നിൽക്കുന്ന നെന്മാറയിലെ ഈ ക്യാമ്പസിന്റെ ശരിക്കുള്ള രാഷ്ട്രീയമല്ല. പത്ത് വർഷത്തെ മോദി ഭരണത്തിന് ശേഷം രാജ്യം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ക്യാമ്പസിന്റെ മനസ്സെങ്ങനെയാണ്? ഈ ഭൂലോകത്തിന്റെ കലാവേദിയിൽ 64 കാലപ്രമാണങ്ങളുള്ള ചെണ്ടയും കഥകളിയുടെ വടക്കൻ ചിട്ടയും സമ്മാനിച്ച മഹാപ്രതിഭയുടെ നാട്. സർവാധിപത്യത്തിന്റെ ഈ രാഷ്ട്രീയ കാലത്ത് ആ ദേശത്തിന്റെ പുതിയ തലമുറ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പറ്റി എന്ത് പറയും? ആരാണ് എംപി? കാണാറുണ്ടോ? ഇല്ല, നേരിട്ട് കണ്ടിട്ടേ ഇല്ല. ഇത്തവണ പാട്ടും പാടി രമ്യ ജയിക്കുവോ? ഇല്ല. ഗുജറാത്തിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗാന്ധിജി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്, നാഥുറാം വിനായക് ഗോഡ്സെ എന്ന RSSന്റെ ക്രിമിനൽ വെടിവെച്ച് കൊന്നത്. കേസ് ചിത്രയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവര് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുമ്പോ ഉണ്ടാവണ ഒരു ഊർജ്ജം, ഭാരതം എന്ന് പറയുമ്പോ അങ്ങനെ പുറത്തോട്ട് വരുന്നില്ല. മോദി തന്നെ വരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? മോദി തന്നെ ഭരിച്ചു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. പാലക്കാടിന്റെ ഊർജത്തിന്റെ കലവറയാണ് NSS കോളേജ് നെന്മാറ എന്ന് ഇവിടെ വന്നപ്പോ നമുക്ക് മനസ്സിലായി. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമ്മളിപ്പോ നിൽക്കുന്നത് ആലത്തൂർ മണ്ഡലത്തിലാണ്. കലയുടെ ലോക ഭൂപടത്തിൽ തങ്ങളുടേതായ ഇരിപ്പിടമുള്ള നാടാണ് പാലക്കാട്. യെസ്, ഓരോ പാലക്കാട്ടുകാരനും ഒന്നുകിൽ ഒരു കലാകാരനാണ്, അല്ലെങ്കിൽ കലാകാരിയാണ്, അല്ലെങ്കിൽ കലാസ്വാദകരെങ്കിലുമാണ്. അതെ. അപ്പം ഒരു കലാപ്രകടനം ഇല്ലാതെ ഇവിടെ നീ ചർച്ച തുടങ്ങാൻ പറ്റില്ല ശിഹാസ്. വ്യക്തമാണ്, കലയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ ഒരു രാഷ്ട്രീയ ചർച്ചയില്ല. അങ്ങനെയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ നിന്ന് പാട്ടും പാടി ലോക്സഭയിലേക്ക് പോയ ഒരു MP ഇവർക്ക് സ്വന്തമായിട്ടുണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം. യെസ്, അപ്പോ ആരാണ് MP എന്നോ? ആരാണ് MP? ഓക്കേ ഓക്കേ, ഇവിടുത്തെ MP ആരാ? ആരാണ് MP? രമ്യ ഹരിദാസ്. കാണാറുണ്ടോ? ഇല്ലേ ഇല്ലേ. ആ 5 വർഷം മുമ്പ് ജയിപ്പിച്ചു വിട്ടിട്ട് പിന്നെ എത്ര തവണ രമ്യയെ കണ്ടു? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഇല്ല, നേരിട്ട് കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടില്ല. MP ആകുന്നതിന് മുൻപും കണ്ടിട്ടില്ല, അതിന് ശേഷവും കണ്ടിട്ടില്ല. മുൻപ് കണ്ടിട്ടുണ്ട്. MP ആയതിനു ശേഷം പിന്നെ പൊടിപോലും കണ്ടിട്ടില്ല. പാട്ടും പാടി കഴിഞ്ഞ തവണ രമ്യ ഹരിദാസ് ജയിച്ചു, പാലക്കാടിന്റെ പെങ്ങളൂട്ടി എന്നൊക്കെയാണ് പറഞ്ഞത്. ഈ തവണ പാട്ടും പാടി രമ്യ ജയിക്കുവോ? ഇല്ല, സാധ്യതയില്ല. പോയതാണ്, പിന്നെ പാട്ടുപാടി അവിടെ തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. പാട്ടുപാടി വോട്ട് കൊടുക്കുവോ? ഇല്ല. പാട്ടുപാടിയ വോട്ട് കൊടുക്കില്ല. ഇല്ല, പാട്ടുപാടിയ വോട്ട് കൊടുക്കില്ല. ഇല്ല. നിങ്ങളൊക്കെ MBA കണ്ടിട്ടുണ്ടോ?
ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ഈ കണ്ണിന് കാഴ്ചയില്ലാത്തവരെ കണ്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നമാണോ? 50% മുകളിൽ വോട്ട് മേടിച്ചാണ് രമ്യ ഹരിദാസ് 2019 ജയിച്ചത്. വീണ്ടും എൽ ഡി എഫിലേക്ക് തിരിച്ചു വരുമോ? എൽ ഡി എഫ് തിരിച്ചു വരും, യു ഡി എഫ് തിരിച്ചു വരാൻ സാധ്യതയില്ല. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വളരെ സജീവമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ. കെ എസ് ചിത്രയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? കെ എസ് ചിത്രയുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൽ മനുഷ്യർ മറ്റൊരാൾക്ക് കൈ കടത്താനുള്ള അവകാശമില്ല. നിങ്ങൾക്ക് എന്ത് തോന്നി അത് കണ്ടപ്പോ? അവര് പറഞ്ഞിട്ടുള്ളത് ഞാൻ വിളക്ക് കത്തിച്ചു വെക്കുമെന്നോ അല്ലെങ്കിൽ ഞാൻ രാമനാരായണം പറയുന്നോ അല്ല. നിങ്ങളെല്ലാവരും ചെയ്യണം, 5 തിരി വിളക്ക് എല്ലാവരുടെയും കത്തിച്ചു വെക്കൂ, ഒരു ടൈം ആവുമ്പോ രാമനാമം ജപിക്കൂ എന്നാണ്. അങ്ങനെ പറയാൻ കെ എസ് ചിത്ര എന്നല്ല, ഇവിടെ ആർക്കും ഒരു യോഗ്യതയില്ല. നരേന്ദ്രമോദിക്ക് പകരം ഒരു ഓപ്പോസിറ്റ് ആയിട്ട് ആര് വരണം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? മതനിരപേക്ഷത കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്ന ഏത് നേതാവിനെയാണെങ്കിലും എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. മൃദുഹിന്ദുത്വം കാര്യമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടും കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യാതൊരു ഗുണവും കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെയും പിന്നെ എന്തിനാണ് ഈ മൃദുഹിന്ദുത്വം? വർഗീയത ആ ഒരു വിഷയം എടുത്തു മാറ്റി കളഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഭരിക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ പോകണ്ടെന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചു, ഒരൊറ്റ മനുഷ്യൻ അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം തീരുമാനിച്ചു മത്സരിച്ചു പോകാൻ ആളുകൾ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യത്തിൽ നമ്മൾ വിട്ടുകൊടുക്കുന്നു. മോദി എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ലീഡറിന് എതിരെ നിർത്താൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് മത്സരിക്കാനായിട്ട് ഈ ഇന്ത്യ സഖ്യം പ്രാപ്തരാണോ? ഓരോ സംസ്ഥാനത്തെയും കൃത്യമായിട്ട് സീറ്റ് വിഭജനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നരേന്ദ്രമോദിനെ വീഴ്ത്താൻ പറ്റും. മുഖാമുഖം ഒരു പോരാട്ടം വന്നാൽ നിർത്താൻ ഒരാളുണ്ടോ, ഒരു വ്യക്തിയുണ്ടോ? നിലവിലില്ല. നിലവിലില്ല. അടുത്ത 5 വർഷവും മോദി തന്നെ വരുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്, അതോ ഭരണം മാറുമോ? മാറും. അതെന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇത് മോദി തന്നെ ഭരിച്ചു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. മോദിക്ക് ഒരു രസക്കുറവ് എന്താ? അല്ല, മോദിനെ എനിക്ക് ഇഷ്ടമാണ്. മോദിനെ എപ്പോഴും ഭരിക്കണം എന്നില്ലല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഏത് നേതാവ് വരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? ആരായാലും എനിക്ക് കുഴപ്പമില്ല. ആരായാലും ഞാൻ തന്നെ വീട്ടിൽ അരി മേടിക്കണോ? ആണോ? നരേന്ദ്രമോദിയെ ഫുൾ ഫിഗറിൽ കണ്ടിട്ടുണ്ടോ? അടിപൊളിയാണോ? ഇഷ്ടമാണോ? ശരി, അടുത്ത 5 കൊല്ലം നമ്മളെ ആര് ഭരിക്കണം? ആരാണെങ്കിലും കുഴപ്പമില്ല, നമ്മളെ അടുത്ത 5 കൊല്ലം ആര് ഭരിക്കണം? മോദി തന്നെ വരും തോന്നുന്നു, ബിക്കോസ് വേറൊരാളില്ല. കഴിഞ്ഞ 10 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യ, നമ്മുടെ രാജ്യം എങ്ങനെ? നല്ല വികസനമായിരുന്നു മോദിയുടെ, ഒരുപാട് ഡെവലപ്മെന്റ് വേണമെങ്കിൽ കേരളത്തിൽ കൂടെ വന്നിട്ടുണ്ട്. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും സെൽഫി സെന്റേഴ്സ് വെക്കുന്നുണ്ട്, അതിന് കോടികൾ ചെലവാകുന്നുണ്ട്. അതിന്റെ പകുതി പോലും വേണ്ട, എല്ലാ റെയിൽവേ സ്റ്റേഷനുള്ളിൽ ടോയ്ലറ്റുകൾ വൃത്തിയാക്കാൻ അത് സാധിച്ചിട്ടുണ്ടോ? ഒന്നും വേണ്ട. സ്വച്ഛ് ഭാരത് വണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. എവിടെയാണ് ഒന്ന് ഗുജറാത്തിന്റെ അവിടേക്ക് പോ, വേറെ എവിടെ പോയാലും സ്വച്ഛ് ഭാരത് കാണാൻ പറ്റും. നല്ല വൃത്തിയായിട്ടുള്ള സ്ഥലം. ഇവർ ടൂർ പോയതാണ്, ഇവർക്ക് അറിയാം. ശരി, എന്തായിരുന്നു പോയപ്പോൾ അവസ്ഥ? വളരെ ശോചനീയമായിരുന്നു. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഇപ്പോഴും ഇന്ത്യയിൽ അത് തന്നെയാണ് അവസ്ഥ. അതെ അതെ അതെ. പിന്നെ ഈ മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയാൻ ഒരു ആവശ്യം. ഡൽഹി പോയപ്പോ ആദ്യം ആകെ കണ്ടത് മോദിയുടെ കുറെ ഫ്ലെക്സുകളാണ്, അല്ലാതെ ടോയ്ലറ്റ് പോലും അത്യാവശ്യത്തിനുണ്ടായി. അപ്പൊ ഈ മോദിയുടെ ഗ്യാരണ്ടിയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് തീരെ വിശ്വാസമില്ല. ഇതൊരു വിശ്വാസി സമൂഹത്തെ മാത്രം കേന്ദ്രീകരിച്ചാണ് അദ്ദേഹം വരുന്നത്, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അഡ്രസ് ചെയ്യുന്നില്ല എന്നൊരു തോന്നല്. അപൂർണമാണ് ആ ക്ഷേത്രം. അപ്പൊ അത് ഇത്ര തിരക്കിട്ട് തുറക്കുന്നതിന്റെ കാരണം ഇതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദുത്വ വികാരം ആളിക്കത്തിച്ച് അവിടെയുള്ള 80 സീറ്റ് യു പിയിൽ, 25 സീറ്റ് ഗുജറാത്തിൽ, മഹാരാഷ്ട്രയിൽ 47 സീറ്റ് ഉൾപ്പെടെ. മോദിയുടെ വരവ് കൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ? ഇനി ആരും അയാൾക്ക് വോട്ട് കൊടുക്കുന്നു തോന്നുന്നില്ല. അതെന്താണ് ഇങ്ങനെ ഇത്രയധികം വിരോധം തോന്നാനുള്ള കാരണം? 10 വർഷത്തെ ഭരണം തന്നെ. 10 വർഷത്തെ ഭരണത്തിൽ ഈ ഒരുപാട് മതത്തിന് രാഷ്ട്രീയവൽക്കരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായും. എങ്ങനെയുള്ള ഒരാളെയാണ് ഇഷ്ടപ്പെടുക? ക്യാരക്ടർ നന്നായിരിക്കണം. ഓക്കെ, മതം പ്രശ്നമുണ്ടോ? ഇല്ല. വേറെ രാഷ്ട്രീയമുള്ള ആളാണെങ്കിൽ പ്രശ്നമുണ്ടോ? ഇല്ല. വേറെ നാട്ടുകാരനാണെങ്കിൽ പ്രശ്നമുണ്ടോ? ഇല്ല. ഗ്ലാമർ വേണം, കുറച്ച് കെയറിംഗ് വേണം അല്ലേ? ശരി, ആരാണ്? അത്യാവശ്യം ഞാൻ തന്നെ എന്നെ കെയർ ചെയ്യുന്നുണ്ട്, അത് മതി. എന്ത് നോക്കിട്ടാ സുഹൃത്തുക്കളെയും ഒരു ഒരു ഇഷ്ടം തോന്നിയ ഇഷ്ടമൊക്കെ എങ്ങനെയായിരിക്കും പറയാ? നല്ല ക്യാരക്ടർ ആയിരിക്കും. നല്ല ക്യാരക്ടർ വേണം. വേറെ ജാതി മതം രാഷ്ട്രീയം ഒന്നും ഒരു പ്രശ്നമല്ല ഇവിടെ. രാഷ്ട്രീയം ജാതി മതം ഇതൊന്നും സൗഹൃദത്തിനും പ്രണയത്തിനും ഒരു വിഷയമല്ലെന്നാണ് NSS നെന്മാറയിലെ കുട്ടികൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. മോദിക്ക് തുല്യം മറ്റേതൊരു നേതാവിനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? ആരാണ്? രാഹുൽ ഗാന്ധി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും എങ്ങനെ ഉണ്ടാവും? അത് ആയാലല്ലേ അറിയുള്ളൂ, അവരുടെ പെർഫോമൻസ് പോലെയല്ലേ നമുക്ക് പറയാൻ പറ്റും. മോദിക്ക് പകരം ഒരാൾ വന്നാൽ ആരായിരിക്കണം അത്? അല്ല, മോദി മതി. മോദി മതി. ഓക്കെ, ക്ലിയർ ആണ്. ഇവിടെ മോദിയുടെ കുറച്ച് മതപരമായിട്ടുള്ള ഒരു എന്താ പറയാ കാഴ്ചപ്പാടിൽ നിന്ന് ചിലപ്പോ മാറ്റി ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി വരെയായിരിക്കും തോന്നുന്നു. നെന്മാറ NSS കോളേജില്
70%-ത്തിലധികം പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജാണ്, പെൺകുട്ടികൾ ഭൂരിപക്ഷമുള്ള കോളേജാണ്. അപ്പൊ ഒരു പെൺകുട്ടികളുടെ റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ബോയ്സിനൊക്കെ പബ്ലിക് ടോയ്ലറ്റ്സ് ഉണ്ട്, ഗേൾസിന് സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്ക് ടോയ്ലറ്റ് പോകണമെന്ന് നമ്മൾ എവിടെ പോകും? നമുക്കായിട്ട് ഒരു പബ്ലിക് ടോയ്ലറ്റ് ഇല്ല. അപ്പൊ അത് വേണം, അതൊക്കെ ഒരു ഫെസിലിറ്റിയിൽ വരേണ്ടതല്ലേ. മണിപ്പൂര് വലിയൊരു കലാപം ഉണ്ടായിരുന്നു, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വായ തുറന്നിട്ടില്ല, നഗ്നയായിട്ട് റോഡിലൂടെ നടത്തുകയും കൂട്ടമലാത്സംഗത്തിന് ഇരയാവുകയും ചെയ്തു. എന്നിട്ട് പ്രധാനമന്ത്രി എന്ത് ചെയ്തു? അപ്പൊ ഇവിടെ ഒട്ടും സ്ത്രീകളുടെ വോട്ടാണ്, സ്ത്രീകളാണ് ഭൂരിപക്ഷം പറഞ്ഞു, സ്ത്രീകളൊന്നും സുരക്ഷിതരല്ല. പിന്നെ എടുത്തു പറയുന്നതാണെങ്കിൽ ഈ അടുത്ത് ഗുസ്തി താരങ്ങളെല്ലാം അവരൊന്നും ഞങ്ങൾക്ക് ഒരു ബഹുമതിയും വേണ്ടെന്ന് പറഞ്ഞു. എന്തിന്? പ്രസിഡന്റ്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, അവർക്ക് പോലും ഒരു വിലയും കൊടുക്കണില്ല. വനിതാ സംവരണം ഈ പ്രശ്നങ്ങൾക്ക്, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണോ? ആ നേതൃരംഗത്ത് ഇപ്പൊ കൊണ്ടുവരാൻ പറ്റും വനിതകളെ കൂടുതൽ. അത് എപ്പോഴത്തേക്ക് നടപ്പാകും? കുറച്ചു കാലം എടുക്കും. എങ്ങനെയാണെങ്കിൽ ഈ വനിതാ സംവരണം കൊണ്ടുവന്നത് കൊണ്ട് കേന്ദ്ര സർക്കാരിന് വോട്ട് കൊടുത്തേക്കാം എന്ന് വനിതകൾ ചിന്തിക്കുമോ? ഇപ്പോ മധ്യപ്രദേശിൽ ഉൾപ്പെടെ ഒരു ദളിതന്റെ മുഖത്തേക്കാണ് മൂത്രമൊഴിക്കുന്ന സ്ഥിതി ഉണ്ടായി ഒരു ബി ജെ പി നേതാവ്. അത് കഴിഞ്ഞിട്ട് ഇലക്ഷനിൽ അവര് ബി ജെ പിന്നെ അധികാരത്തിലേറ്റെന്നുള്ളതാണ് വേറെ വസ്തുത. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുത്വ വികാരം കത്തിച്ചിട്ടാണ്. മോദി 10 വർഷമായി മീഡിയനെ കണ്ടിട്ട്, മാധ്യമപ്രവർത്തകരെ ഇപ്പൊ ഗൗരി ലങ്കേഷിനെ പോലെ മാധ്യമപ്രവർത്തകരെ കൊലപ്പെട്ടത് ഈ 10 വർഷത്തിന്റെ ഇടയ്ക്കാണ്. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ റാങ്ക് 160 മുകളിലാണ്, സന്തോഷ സൂചികയിൽ 130 മുകളിലും. അപ്പൊ അങ്ങനെ ഒരു രാജ്യം എന്തുകൊണ്ടാണ് സെക്യൂർഡ് എന്ന് ബി ജെ പി പറയുന്നത്? കേരളത്തിൽ എന്താണ് തോന്നിയിട്ടുള്ളത്? 1.5 കോടിന്റെ ബസ്സൊക്കെ എടുക്കുന്നത് ദൂരത്തൊന്നും അല്ല, അതൊരു ദൂരത്തെ അല്ല. നമുക്ക് ആ ഒരു പൈസ കൊണ്ട് നമുക്ക് കേരളത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യായിരുന്നു. ഇപ്പൊ ഈ രാഹുൽ ഗാന്ധി ജോഡയാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ബസ്സിനെ കുറിച്ചിട്ട് ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടോ? ആരോപണത്തിനെ കുറിച്ച് കേട്ടില്ലായിരുന്നില്ല. എന്താണ് നവകേരള സദസ്സിനെ കുറിച്ച് പൊതുവിൽ കോളേജ് ക്യാമ്പസിലെ കുട്ടികളുടെ ഒരു അഭിപ്രായം? ഉമ്മൻചാണ്ടി ചെയ്ത പോലെ തന്നെ ജനസമ്പർക്ക പരിപാടി ആയിട്ട് വന്നു. അതെങ്ങനെ? ഉമ്മൻചാണ്ടി പോയി നോക്കി നമുക്കറിയാം, പിണറായി വിജയൻ എങ്ങനെ വന്നതെന്ന് നമുക്കറിയാം, 44 കാറും അതിനോട് ബസ്സും നമുക്കറിയാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ദൂരത്തല്ല എന്നും രക്ഷാപ്രവർത്തനം അതിലും മികച്ച രീതിയിൽ വളരെ വമ്പിച്ച രീതിയിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ചെയ്തിട്ടും സ്കൂളുകളടക്കമുള്ള വിദ്യാലയങ്ങളുടെ കവാടവും മതിലും പൊളിച്ച് നടക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ഇതൊക്കെ ചെയ്തിട്ടും ഇതൊന്നും ദൂർത്തുമല്ല, ഒന്നുമല്ല. ഇനി മറുപടി, വ്യക്തമായ മറുപടി ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം. ഒരു ഭരണ സംവിധാനം ആകെ ജനങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് എത്രയോ പരാതികൾ നമ്മുടെ പാലക്കാട് ജില്ലയിൽ മാത്രം സ്വീകരിച്ചു. സ്വീകരിച്ച പരാതികളൊക്കെ എപ്പോൾ പരിഹരിക്കും? വ്യക്തമായ മെസ്സേജ് അവർക്ക്, അതിൽ രജിസ്റ്റർ ചെയ്ത നമ്പർക്ക് വ്യക്തമായ മെസ്സേജ് വന്നിട്ടുണ്ട്. ഏകദേശം എത്രയാണ് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടാവും? അത് തുടരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെറുതെ ഭാരത് ജോഡോ യാത്ര നടത്തി വെറുതെ ഒരു യാത്ര നടത്തുന്ന പോലെയല്ല, അതിനപ്പുറത്തേക്ക് വ്യക്തമായ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ നമ്മുടെ നവകേരള സദസ് ഇവിടെ നടന്നിട്ടുള്ളത്. ശരി, കുറച്ച് അക്രമ സംഭവങ്ങൾ ഈ ഒരു നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിരുന്നോ? കുറേ കാര്യമായിട്ട് കോൺഗ്രസ് പ്രതിപക്ഷം ഉറങ്ങിക്കിടക്കായിരുന്നു. നവകേരള സദസ്സിൽ നിന്ന് കേട്ടപ്പോ ഒന്ന് ഉണർന്നേന്നുള്ളൂ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറേ പ്രശ്നങ്ങൾ അവരെന്നെ ഉണ്ടാക്കി. പക്ഷേ ഈ ബസ്സിന് നേരെ പ്രതിഷേധമായിട്ട് വന്ന ആളുകളെ തിരിച്ചാക്രമിച്ചില്ലേ? ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു, സുരക്ഷാ സേന ഉണ്ടായിരുന്നു, ഗൺമാൻ ഉണ്ടായിരുന്നു. അത് ഡിവൈഎഫ്ഐക്കാരോട് ചോദിക്കണം. അപ്പൊ നിങ്ങളാരാ? ഞങ്ങൾ നിങ്ങൾ SFI ആണോ? നിങ്ങളൊക്കെ ഒന്നല്ലേ? അതെ, തീർച്ചയായും. എന്താണ് അത്? അവർക്ക് അതിന്റേതായ വ്യക്തമായ SFI എന്ന് പറഞ്ഞാൽ, SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണല്ലോ, യൂത്തിന്റെ സംഘടനയാണ് DVFI. ഈ വിദ്യാർത്ഥി സംഘടന ഇത്തരത്തിലുള്ള ഈ മർദ്ദനം, അക്രമ രാഷ്ട്രീയത്തിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? SFI ആണ് ആദ്യം പോയി തല്ല, SFI ആണ് ആദ്യം പോയി വെട്ട, അങ്ങനെ ഒരു ഫേസ് പൊതുവെ ഉണ്ട്. പക്ഷെ എങ്കിൽ എടുത്തു പറയുകയാണെങ്കിൽ SFI KSUനെ വെട്ടിക്കൊന്ന ഒരു രക്തസാക്ഷികളും KSUനില്ല, മറിച്ച് KSU വെട്ടിക്കൊന്ന 30 പേരും 30-32 പേരും 35 രക്തസാക്ഷികൾ SFIക്ക് ഉണ്ട്. ഞങ്ങൾക്കും ഉണ്ട്, പേര് പറയാൻ കൃപേഷ് ശരത്ലാല് തുടങ്ങി നിറയെ ആൾക്കാരുണ്ട്. പക്ഷേ അതൊന്നും പറഞ്ഞിട്ടല്ല അടുത്ത ഇലക്ഷന്റെ വോട്ട് ചോദിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതും. പവർഫുൾ ആണോ ശരിക്കും പ്രതിപക്ഷം? ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ വീട്ടിൽ കയറി, പുലർച്ചെ വീട്ടിൽ കയറി പോലീസിന്റെ അതിക്രമത്തിനാൽ കിടപ്പറയിൽ നിന്ന് വിളിച്ചുണർത്തി. ഒരു സമരം കഴിഞ്ഞാൽ ജയിലിൽ കിടക്കും, അതിന് കൽപ്പില്ലാത്തവർ എന്തിനാണ് സമരം നടത്താൻ വേണ്ടി പോകുന്നത്? ഈ ഗവർണർ ഇങ്ങോട്ട് വിട്ട അല്ലെങ്കിൽ അയച്ച പ്രധാനമന്ത്രി കേരളത്തിലുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു DVFI-ക്കാരൻ അല്ലെങ്കിൽ ഒരു SFI-ക്കാരൻ കരിയോടി കാണിക്കാനോ മറ്റു കാര്യത്തിനോ നിന്നിട്ടുണ്ടോ? അതിനുമുള്ളത് യൂത്ത് കോൺഗ്രസും ഇവിടെ KSU-ഉം തന്നെയാണ്. നിഷ്പക്ഷമായിട്ട് ഇത്തരത്തിൽ ഈ ഒരു നവകേരള സദസ് എന്നുള്ള വിഷയത്തിനുള്ള അഭിപ്രായം പറയാം. രണ്ട് പാർട്ടിയിലുള്ള നിഷ്പക്ഷമാണ്. അതുകൊണ്ട് തന്നെ പറയാണ്, എനിക്ക് നവകേരള സദസ്സിനോട് വലിയ താല്പര്യം തോന്നില്ല. ഒരു കലക്ടറേറ്റിൽ പോയി മാസങ്ങളും വർഷങ്ങളും നിന്നിട്ട് ഒരു പരാതി പരിഹരിക്കാൻ കഴിയാത്തത് എങ്ങനെയാണ് ഒരു ദിവസം ഒരു മണ്ഡലത്തിൽ വന്നിട്ട് പരിഹരിക്കാൻ കഴിയുക? ഈ നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബത്തിൽ നിന്ന് ബന്ധുക്കളോ അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ആരെങ്കിലും പരാതിയുമായിട്ട് നമ്മുടെ മന്ത്രിസഭയെ മുഖ്യമന്ത്രിയെ സമീപിച്ചിരുന്നോ? ഒരു 7th പഠിക്കുമ്പോഴാണ് ഞങ്ങൾ വീട് പണി തുടങ്ങിയത്. ഓക്കെ, ഇതുവരെ പണി കഴിഞ്ഞിട്ടില്ല. കുറേ കയറി ഇറങ്ങി സർക്കാർ ഓഫീസിൽ, എല്ലാവരും വില്ലേജ് ഓഫീസിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ഇതുവരെ വീട് കിട്ടിയില്ല. പക്ഷെ ഈ അടുത്തൊക്കെ കൊടുത്തേക്കൊക്കെ കിട്ടി, പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയില്ല. അതുകൊണ്ട് ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്.
പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. എന്തായിരുന്നു മറുപടി? ഇതുവരെ കിട്ടിയില്ല. കിട്ടിയിട്ടില്ല. ഷിഹാസ്, ഇവിടെ എന്തോ ഒരു പോയിന്റ് റൈസ് ചെയ്യാൻ ഉണ്ട്. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഐ പി സി മാറ്റി ബി എൻ എസ് ആക്കി, അത് എത്ര പേരോട് സംസാരിച്ച് മാറ്റിയൊരു തീരുമാനമാണ്? ആർട്ടിക്കിൾ 15 ഒരാളെയും കാസ്റ്റിന്റെ എന്തിന്റെ പേര് ഡിസ്ക്രിമിനേറ്റ് ചെയ്യലെന്നുള്ള കാര്യമാണ്. അതേസമയം രാമക്ഷേത്രത്തില് പ്രസിഡന്റിനെ വിളിക്കാതിരുന്ന കാരണം ഞാൻ അറിഞ്ഞത് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു റീസണാണെന്ന് അറിഞ്ഞത്. അപ്പൊ എന്ത് വികസനം വെച്ചു എന്ന് പറഞ്ഞാലും ഇന്ത്യയുടെ സത്തായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്യാണ്ട് ഇന്ത്യ മറ്റൊരു രീതിയിൽ ഫാസിസ്റ്റ് നാഷണൽ ആയി പോകുന്നു. കോടതിയെപ്പോലും അത്തരത്തിൽ കേന്ദ്ര സർക്കാർ അവരുടെ വരുതിക്കാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഉണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്? ഫുള്ള് ഡിക്റ്റേറ്റർഷിപ്പ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്കുകളുടെ കാര്യമാണെങ്കിലും ഇപ്പൊ യൂണിവേഴ്സിറ്റികളുടെ കാര്യമാണെങ്കിലും എല്ലാം കാവ്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം എടുത്തു മാറ്റാൻ പോവാണ്. മുഗൾ എംപറിനെ കുറിച്ചിട്ട് പഠിക്കേണ്ടത് അത് മാറ്റാൻ പോവാണ്. ഇപ്പൊ എന്റെ ഗുജറാത്തിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഗാന്ധിജി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്? നാഥുറാം വിനായക് ഗോഡ്സെ എന്ന RSS ക്രിമിനൽ വെടിവെച്ച് കൊന്നതാണ് ഗാന്ധിജിയെ എന്ന് നമ്മൾ പഠിച്ചതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 3 സംഖ്യ പറഞ്ഞൊന്ന് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ്. ഇപ്പൊ അവര് ശുപാർശ ചെയ്യുന്നത് ആ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റിയിട്ട് പ്രധാനമന്ത്രിക്ക് തീരുമാനിക്കാവുന്ന ഒരു കേന്ദ്രമന്ത്രിനെ എടുക്കണമെന്നാണ്. ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകൾ കൂടി അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടില്ല അത്തരത്തിലൊക്കെ സമീപനം നടക്കുന്നത്. രാജ്യത്തിന് ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല എന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് ചർച്ച ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അതെന്താവുന്നുള്ളത് ഇനി ഭാവിയിൽ അറിയണം. നമ്മൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കാം. അവിടെ ചെല്ലുമ്പോ നിങ്ങൾ ഏത് നാട്ടിലാണെന്ന് ചോദിക്കുമ്പോ ഇന്ത്യ എന്ന് പറയാനാണോ ഇഷ്ടം? ഭാരതത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന തന്നെയാണ് ഇഷ്ടം. ഭാരതത്തിന് അത്ര താല്പര്യം ഉണ്ടോ ചോദിച്ചാ നമ്മൾ കുഞ്ഞുനാള് മുതൽ കേട്ട് വന്നത് ഇന്ത്യ എന്നാണ്. അപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോ ഉണ്ടാവണ ഒരു ഊർജ്ജം ഒന്ന് ഭാരതം എന്ന് പറയുമ്പോ അങ്ങനെ പുറത്തോട്ട് വരുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ പേര് മാറ്റാൻ ഇവർ തീരുമാനിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ് ഈ സമയത്ത്? അവരുടെ ആവശ്യമാണ്. ജനങ്ങളോട് ചോദിച്ചാൽ ജനങ്ങളുടെ അഭിപ്രായത്തിൽ വേണം തീരുമാനം എടുക്കാൻ, അല്ലാതെ അവരുടെ അഭിപ്രായത്തിലല്ല തീരുമാനം എടുക്കുക. അതുപോലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, അതിന്റെ ആവശ്യമുണ്ടോ? എന്റെ അഭിപ്രായത്തിലാണെങ്കിൽ അതിന്റെ ആവശ്യം ഇല്ല എന്നാണ് പറയാൻ. ഇന്ത്യ എന്ന് പേര് വേണോ ഭാരതം എന്ന് വിളിക്കണോ? ഇന്ത്യ. ഫോറിൻ രാജ്യങ്ങളിലേക്ക് പോയി ജോലി എടുക്കാൻ താല്പര്യമുള്ള എത്ര പേരുണ്ട്? ഇപ്പോഴും പഠിച്ചിട്ടും ജോലി ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അവര് പറയുന്നത് കേരളത്തിന്റെ പുറത്തു പോയി നല്ല സ്കോപ്പ് ആണ്. എന്റെ അടുത്ത് തന്നെ എത്ര പേര് പറഞ്ഞിട്ട് കേരളത്തിൽ പഠിക്കണ്ട, കേരളത്തിൽ നിക്കണ്ട, പുറത്തു പോയി പഠിക്കുന്നതാണ് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം തമിഴ്നാട് കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇന്റർവ്യൂസ് വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നില്ല. ഫ്രണ്ട്സ് ഒക്കെ ജോലി ചെയ്യുമ്പോൾ വീട്ടിലും ഇണ്ടാണ്ടിരിക്കേണ്ട അവസ്ഥയാണ്. തൊഴിലില്ലായ്മ അതോടൊപ്പം വിലക്കയറ്റം, അതൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത്തരം വിഷയങ്ങളിൽ? ഇപ്പൊ പെട്രോളിന്റെ കാര്യം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 108 രൂപയാണ് ഒരു ലിറ്റർ പെട്രോളിന് വില. 2 രൂപ ഗവൺമെന്റ് സെസ് എന്ന പേരിൽ നമ്മുടെ നികുതി എടുക്കുന്നുണ്ട് പെൻഷൻ കൊടുക്കാനായിട്ടാണ്. 5 മാസമായി വീട്ടിലുള്ള ആൾക്കാർക്ക് പെൻഷൻ കിട്ടിയിട്ട്. ഭരണഘടന മുതൽ പാഠപുസ്തകത്തിൽ വരെ അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. എന്താണെങ്കിലും ഇവർ തീരുമാനിക്കും നാളത്തെ കേരളം, നാളത്തെ ഇന്ത്യ ആര് ഭരിക്കണം, എങ്ങനെ ഭരിക്കണം. നമ്മുടെ യുവത്വം എപ്പോഴും ഊർജ്ജസ്വലം തന്നെയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയുടെ മറ്റു അമിത ഉപയോഗം മൂലം അലസത നമ്മുടെ കുട്ടികളെ ബാധിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. വായനയുടെ അഭാവമുണ്ട്, വാർത്തകൾ കാണുന്നതിൽ കുറവുണ്ട്. പിരിയുമ്പോഴേ തോന്നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ. ചുറ്റുമുള്ള നിയമങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ട വിഷയങ്ങളെ പറ്റിയോ ഉള്ള ബോധം കുട്ടികളിൽ നിന്ന് അകന്നു പോകുന്നു. അത് കുട്ടികളുടെ കുറ്റമല്ല, നമ്മൾ അങ്ങനെ ഒരു തലമുറയെ സൃഷ്ടിക്കുകയാണ് ഇവിടെ. കാർഷിക മേഖലയ്ക്ക് വളരെ പ്രാധാന്യമുള്ള സാധാരണക്കാർ തിങ്ങി പാർക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല. അതിൻ്റെ തന്നെ ഒരു പരിച്ഛേദമാണ് നെന്മാറ എന്ന് പറയുന്ന പ്രദേശം. ഈ കോളേജിലെ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷം വരുന്ന കുട്ടികളും സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന വീടുകളിൽ നിന്നും അന്തരീക്ഷത്തിൽ നിന്നും വരുന്ന കുട്ടികളാണ്. പക്ഷെ എന്നിരുന്നാലും കലാപരമായും കായികപരമായും
അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും ഏറ്റവും മികച്ച ഒരു ഔട്ട്പുട്ട് തരാനായിട്ട് അവരെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ക്യാമ്പസുകളുടെ സ്വാതന്ത്ര്യ ബോധത്തിന് ഗ്രാമ നഗര ഭേദമില്ല. അവരുടെ രാഷ്ട്രീയ ബോധത്തിനും നെന്മാറയിലും കൊച്ചിയിലും അതൊരുപോലെ പ്രതിധ്വനിക്കും. വീസിപ്പോണ പുയലിൽ ഇൻ വീർകൾ സായവില്ലേ, ഒരു പട്ടാമ്പൂച്ചി മോത അത് പട്ടിൻ്റെ സായ്ന്തുതടി. ഇന്ദൻ കാതൽ സൊല്ല ഇൻ ഇതയം കയ്യിൽ വൈത്തേൻ, നീ താണ്ടിപ്പോണ പോത് അത് തറയിൽ വിഴുന്നുതടി. വിത്തും വിതയും വിശ്വാസവും പാലക്കാടൻ പ്രകൃതിയും സംസ്കൃതിയും നെന്മാറയിലെ യുവത്വത്തിന് പിതൃസ്വത്താണ്. ജീവിതത്തെ കുറിച്ചുള്ള ബോധ്യത്തിൽ നിന്നാണ് അവർ രാഷ്ട്രീയ ബോധം ആർജിച്ചത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് ചിലത് ചെയ്യാനുണ്ട്. പുതിയ ചിന്തകളും പ്രതിരോധ മുറകളുമായി കാണാം വീണ്ടും മറ്റൊരു ക്യാമ്പസിൽ. ചിന്ന ചിന്ന വണ്ണക്കോയൽ കൊഞ്ചി കൊഞ്ചി കോവതമ്മ, പുരിയാതെ ആനന്ദം പുതിയതാക ആരംഭം, പുരിയാതെ ആനന്ദം പുതിയതാക ആരംഭം, പൂത്താടും തേൻമുട്ടേ നാനാനാ.